हाय फ्रेंड्स इत जिंडो जे टी सी मीडिया वीडियो एल स्वागत नाम का अलग वे नाम पड़ी कुछ मीन या स्वंत स्थल और चुनाव कुल अब अल्प नाम कुान अब विपन की वेट अनाबस कोई अनाबस हईब्रिड मीन कुटार अब या जूल सामयद जूल ऑगस्ट लास्ट अब अंजाँस डिशंबर जनवरी फस्टर अंजाँस ऐसे मीन को अशेम या साधारण कुला नाचुल कुला पड़ताकुम अब मेल मेल वी या पाड़ ऐरिया आयो मेल मेल वे इी अबसान सामे अब कुछ कुछ मीन अल आटे चलते चतुप चांस वे वेटिड़ान विपन की वे पड़ी अब कोई अनाबस हईब्रिड मीन पड़ी वीडियो नाम का अब कंस्वदान अब नमुक पड़ीलो वी वर कुमें ऐसे सेंटि कुमें ऐर अनाबस मीन पशे कुछ मीन चतूप ई वाले कटी संरक्षित कम कुरे मीन रक्षपू चल अब इंटे अर कटीलू फैमिली मोतम वर्काणी नाम वे आरुम वि कुम कुमें वे समय कुयो अल वेलू अब ऐर अनाबस को आर अनाबस को शिक्षा नमें किणरी वेलमुस मूं ना ऋ वेलो नम्बर इन मुटिंग अत्र वे अब कह श्रद्धि नोकी मनसू मीन ना पुकी वे मोल इन कुति अभागा वेल के पची ऐप वीशुले मीनपिड़ को कूट सुजीत पुतूर कईपर अब वीशुले मेड़ को अल मीन पड़ी को वेमर कुसान समय मार्च पगुति आईलो अब अर बुद्धिमुट वे ऐसी ड्रमिले मेटा पिपा अत्यावश्यम मीन विचार अब नमक पड़ी वीडियो नमक का या आदमी मीन पड़ी वेटे कुरे टेक्निक उपयोगी पशे पराजयपू कंपी नैट मेड़ को रीतील नोकी रक्षी समय वीशुले क्यों ओर्म वीशुले नाईट मीन किटी नलोम ई मणके निका इतने मीन अंगी वाणी तुला मीन ओटी वैच अब ओटे कैरी अब नो वीशुले नमुक अत्र मीन किटी समय वेल कुण समय नमुक मीन ना किटी आवश्यकारूप नोंब समय आयोजे भागत क्रिस्त्यनस ऐरिया आयो नोंब समय मीन मेड़ी कुछ कुरु अब वेल मी अब ऐसी मैटी ड्रमिल इन आलका कुड़क पिपाड़ी अब नमुक वीडियो मीन पड़ी वीडियो नोक या मीन पड़ी कुरे ऐडिया उपयोगे फ्लोपाइटा वे मोल के नोकिए और कपे कोरती अरी चीन मल कोई पिपा को अब इन नमुक ई वाल ई वाल नमक पंद कौन कैं निकाने नमें इत कैं बैगड़े इले इनकोर्तमें
നമ്മൾ കെട്ടി മോളിലേക്ക് വെച്ചിണ്ട്. ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ നമുക്ക് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ ഇതുപോലെ കയറ്റി വെച്ചിട്ട് വീശുവാല ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ് മീനൊക്കെ പിടിച്ചിരുന്നത്. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ കാട്ടിത്തരാം കേട്ടോ, വീഡിയോസ് ഒക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് മീൻ പിടിക്കണം. അപ്പൊ ഡ്രസ്സും ചേഞ്ച് ചെയ്യണം, നമുക്ക് മീൻ പിടിക്കാൻ ആരംഭിക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഇതുപോലെ വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴേ വീശി മറ്റേ കോരുവല ഉപയോഗിച്ചൊന്നും കോരാൻ പറ്റില്ല, ചേരാനുള്ള മുഴുവൻ. അപ്പോൾ ഇതുപോലെ വീശി വല കൊണ്ട് വീശിയിട്ടാണ് ഒരുവിധം മീനുകളെ ഞങ്ങൾ എല്ലാതും പിടിച്ചത്. പിന്നെ അവസാന സമയമൊക്കെ ആയപ്പോൾ ഞാൻ രണ്ട് ഭാഗമായി തിരിച്ചിട്ട് മീനുകൾ പിടിച്ചെടുത്തു, എന്നിട്ട് ഞാൻ ടാങ്കിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എന്തോരം മീനുണ്ട് ഇപ്പോൾ ആ വലയിൽ എന്നുള്ളത്. നന്നായിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായി വല പൊന്തിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്രയും മീനുണ്ടായിരുന്നു ഇതിൽ, ചുരുങ്ങിയതൊരു 10-35-40 മീനുകൾ ഉണ്ടായിരുന്നു ഈ വലയിൽ. ഇപ്പോൾ അവിടെ മുകളിലേക്ക് കയറ്റാനായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അമ്മച്ചിയും വീട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് കയറ്റി, വൈഫൊക്കെ ഉണ്ടായിരുന്നു, അവരൊരുമിച്ചാണ് കയറ്റിയത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് മീൻ പൊന്തിക്കാനായിട്ട്. ഒരു മീൻ തന്നെ ഏകദേശം 400-450 ഗ്രാം ഉണ്ടായിരുന്നു. ഏറ്റവും കുറവുള്ളായിരുന്നത് 300 ഗ്രാമിൻ്റെ ആയിരുന്നു മീനുകൾ ഉണ്ടായിരുന്നത്. 250-240 അവസാനത്തേക്ക് ആയപ്പോൾ 250-240 ഗ്രാമൊക്കെ ആയി. അപ്പോൾ ആദ്യം ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒക്കെ 400-450, നല്ല വലുപ്പമുള്ള മീനുകളായിരുന്നു. ഇതിൻ്റെ ഏറ്റവും കൂടിയത് 450-500 ഗ്രാമാണ്. ഇത് നമ്മുടെ സാധാരണ പാടത്തൊക്കെ ഉണ്ടാവുന്ന കല്ലുത്തിയുടെ ഹൈബ്രിഡാണ് ഈ സാധനം. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവറ്റന്നെ പെട്ടെന്നൊന്നും ചാവാൻ പറ്റില്ല ഇവറ്റിക്ക്. അത്രയും നല്ല ആരോഗ്യവും അത്രയും ടേസ്റ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ പിലോപ്പീനേക്കാളും ടേസ്റ്റാണ് ഈ മീൻ. ഈ സാധനം ഞങ്ങൾ പൊന്നൂസ് ഫിഷ്ഫാം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത്. 1000 മീനാണ് കൊണ്ടുവന്നത്, പക്ഷേ അതിൽ 100-300 മീൻ എന്തായാലും ചത്തുണ്ടാവും തവളയൊക്കെ പിടിച്ചിട്ടേ. അപ്പോൾ അവിടെ നിന്ന് ബാക്കിയുള്ള രക്ഷപ്പെട്ട് പോകുന്നു. ഞങ്ങൾ വലയൊക്കെ സെറ്റ് ചെയ്തു, നന്നാക്കി മീൻ മറ്റേ ഗ്രോവലിൻ്റെ ഓരോ സീസൺ അനുസരിച്ച് ഓരോ മാസങ്ങളിൽ ഓരോ ഗ്രോവലിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ് തീറ്റ മേടിച്ച് കൊടുത്ത് പെല്ലറ്റ് തീറ്റ മാത്രം കൊടുത്ത് വളർത്തിയ മീനുകളാണിത് മുഴുവൻ. നമ്മളങ്ങനെ വേസ്റ്റ് കൊണ്ടിട്ട് കൊടുത്തിട്ടുള്ള മീനുകളല്ല, അത്രയും ടേസ്റ്റുള്ള മീനാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വിശേഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞായറാഴ്ചക്ക് വരുമ്പോൾ മീൻ പിടിച്ച് പൊള്ളിക്കുക, വറക്കുക, പിന്നെ കുത്തിക്കാച്ചി, അങ്ങനത്തെ ഒക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. ലേശം ബുദ്ധിമുട്ടുള്ളത് ഇതിൻ്റെ മുള്ളാണ്, നന്നാക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ടേസ്റ്റിൽ അപാര ടേസ്റ്റാണ് ഈ മീൻ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും ഏകദേശം ഒരു 300-350 ഗ്രാം വലിപ്പുള്ള മീനുകളാണ് ഈ കിടക്കുന്നത്. അതിൽ ചെറുതും ഉണ്ട് ഇല്ലാന്നല്ല പറയണത്, പക്ഷേ 300-350 റേഞ്ചിലുള്ള മീനുകളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ വെള്ളം വറ്റിച്ചിപ്പോൾ ടാങ്കിൽ കുറച്ച് അടിയിലേക്ക് അടിഭാഗത്ത് ചെളിയായിപ്പോൾ വെള്ളം വറ്റിച്ചതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷം, നമ്മൾ വളർത്തിയുണ്ടാക്കിയ മീനുകളൊക്കെ ആണല്ലോ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഒരുമിച്ച് ഇങ്ങനെ മീൻ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകവും ഉണ്ട്. അപ്പോൾ മീനിൻ്റെ വിളവെടുപ്പ് മുതൽ ഇപ്പോൾ അവസാന സമയം വരെയുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അത് ലൈക്കും കമൻറ്റും ഷെയറായിട്ട് എനിക്ക് തരിക. ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.